ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ദനഹാക്കാലം കഴിഞ്ഞു, നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണ്, 50 നോമ്പ്. ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം എന്താണ്? നമ്മൾ ഇതിൻ്റെ അവസാനം ഈശോയുടെ ഓശാന, അല്ലെങ്കിൽ എന്താണ്, ജെറൂസലം പ്രവേശനം, പെസഹാ വ്യാഴം, ദുഃഖവെള്ളി, പിന്നീട് ഉയർപ്പ് തിരുന്നാൾ, ഇതാണ് ഇതിൻ്റെ അവസാനം വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോഴങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും എല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. നോമ്പുകാലത്ത് കേവലം കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതല്ല, വർജിക്കുന്നതല്ല, അതിലുപരിയായിട്ട് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം ശുദ്ധീകരിക്കുന്നതാണത്. അതിനുള്ള ഉപാധികൾ മാത്രമാണത്. പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ പറയുന്ന എന്താണ്? നമ്മുടെ ഉപവാസമൊക്കെ ഈ സമൂഹത്തിലെ ധാർമ്മികതയൊക്കെ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വീണ്ടും ധാർമ്മികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ളൊരു ഒരു ഉത്തരവാദിത്വമാണത്. മറ്റുള്ളവർക്ക് നമ്മൾ മോചനം കൊടുക്കുന്നതാണ്, തടവുകാർക്ക് മോചനം, അതുപോലെ അനീതി ഇല്ലായ്മ ചെയ്യുന്നത്, അധാർമ്മികത ഇല്ലായ്മ ചെയ്യുന്നത്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറയുന്നത്, നോമ്പെന്ന് പറയുന്നത്. അതില്ലാതെ സ്വാഭാവികമായിട്ടും ബാഹ്യമായ ചില കാര്യങ്ങളിലാണ് ഇത് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഈസ്റ്റർ ആചരണവും കേവലം ബാഹ്യമായി തന്നെ അവസാനിക്കുകയുള്ളൂ. ഇന്നത്തെ 1 വായനയിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അവിടെ പറയുന്ന എന്താണ്? ഈശോ ദൈവം മോശയോട് പറഞ്ഞു, മലമുകളിലേക്ക് കയറി വന്ന് വരിക, കാത്തു നിൽക്കുക, നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് ഞാൻ തരും, അവ നീ ജനത്തെ പഠിപ്പിക്കണം. അപ്പോൾ മോശയും മലയിലേക്ക് സീനായ് മലയിലേക്ക് കയറി ചെല്ലുന്നു, ദൈവം 2 കൽപ്പലകകൾ കൊടുക്കുന്നു, അതിന്മേൽ ദൈവത്തിൻ്റെ 10 പ്രമാണങ്ങൾ എഴുതിയിരിക്കുന്നു. അതേക്കുറിച്ച് യഹൂദന്മാരുടെ വിശ്വാസം ദൈവം ചൂണ്ടുവിരൽ കൊണ്ട് എഴുതി കൊടുത്തുവെന്നാണ് വചനം പറയുന്നത്. അതിലുപരിയായിട്ടിത് പരിശുദ്ധാത്മാവാകുന്ന തീനാളങ്ങൾ കൊണ്ട് അതിൽ എൻഗ്രേവ് ചെയ്തതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പന്തക്കുസ്താ ദിവസം അന്ന് പത്രോസിൻ്റെയും കൂട്ടരുടെയും പ്രസംഗം കേട്ടിരുന്ന എല്ലാവരുടെയും തലയിൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. കാരണം തീനാളത്തിൻ്റെ രൂപത്തിലാണ് ഈ വചനം കല്ലിൽ എഴുതി കൊടുത്തത്. അന്ന് അത് പന്തക്കുസ്താ ദിവസം അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എൻഗ്രേവ് ചെയ്യണം, മാഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ എഴുതി വെക്കണമെന്നുള്ളതാണ് ആ പറഞ്ഞു വരുന്നതിനർത്ഥം. എന്നിട്ട് ജോഷുവായോടുകൂടി മോശ കയറി ചെന്നു. അവിടെ പോകുന്ന സമയത്ത് മോശ പറയുകയാണ്, ഞങ്ങൾ മടങ്ങി വരുന്നവരെ നിങ്ങളിവിടെ കാത്തു നിൽക്കുവിൻ, അഹ്റോനും ഹൂറും നിങ്ങളോടുകൂടി ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. പിന്നെ മോശ മലയിലേക്ക് കയറിപ്പോയി, ഒരു മേഘ വരെ മലയെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പിന്നെ മോശ തിരിച്ചു വരുന്ന കൽപ്പലകൾ കൊണ്ട് സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. അഹ്റോനും കൂട്ടരും കൂടെ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നു, മോശ കൽപ്പലകൾ എറിഞ്ഞു പൊട്ടിക്കുന്ന ആ കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ നോമ്പുകാലത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ വായിക്കുന്നത്? മറ്റൊന്നുമല്ല പറയുന്നത്, അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി കാത്തു നിൽക്കണം. അതാണ് മോശയോട് പറയുന്നത്, മലമുകളിൽ എൻ്റെ സമീപത്തെ കയറി വന്ന് കാത്തു നിൽക്കുക, നിനക്ക് ഞാൻ പ്രമാണങ്ങൾ തരും. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനും അവിടുത്തെ കാതോർക്കാനും കഴിയണം. എന്തിന്? അവിടുന്ന് എന്താണ് നമ്മളോട് പറയുന്നതെന്നറിയാനായിട്ട്, അവിടുത്തെ അരൂപി നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ എന്താണ് കുത്തിക്കുറിക്കുന്നതെന്നറിയാനായിട്ട് നമുക്കവിടെ ആയിരിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ സാമീപ്യം പ്രധാനപ്പെട്ടതാണെന്നർത്ഥം. അതില്ലാതെ നമുക്കൊരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമല്ല. ഈ നോമ്പുകാലത്ത് പോലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാതോർക്കുക എന്നുള്ളതാണ്. എന്താണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്? ഞാൻ ഏത് രീതിയിലാണ് എന്നെ തന്നെ ശുദ്ധീകരിക്കേണ്ടത്? മനസ്സിനെ ഹൃദയത്തെയും എല്ലാം. പൗലോസിലെ പറയും, നിങ്ങളുടെ ഹൃദയത്തിലാണ് പരിച്ഛേദന നടക്കേണ്ടത്, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്ന് പ്രവാചകന്മാർ പറയും. അതായത് നിങ്ങൾ ബാഹ്യമായിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം അനുഷ്ഠിച്ച് പാപപരിഹാരം ചെയ്തെന്ന് പറഞ്ഞ് പോയാൽ പോരാ, പ്രത്യേകത നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റങ്ങളുണ്ടാകണം. പൗലോസിലെയാണ് പറയത്, നമ്മുടെ മനസ്സിൻ്റെ നവീകരണം വഴി പുതിയ മനുഷ്യരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണമെന്ന് പറയും. അത്തരത്തിലുള്ള രൂപാന്തരപ്പെടലിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. 2-ാമത്തെ വായന, ഹെബ്രായർ ലേഖനം നമ്മൾ വായിക്കുന്ന 2-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന്
സഹനം വഴി പരിപൂർണനാക്കുക ഏറ്റവും ഉചിതമായിരുന്നു. അപ്പോൾ ഓർക്കുക, ഈ ദൈവത്തിൻ്റെ പുത്രനെ എങ്ങനെയാണ് പരിപൂർണനാക്കിയത്? സഹനം വഴിയാണ്. ഈ സഹനമില്ലാതെ ഒന്നും നടക്കില്ല. ഫിലിപ്പ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പൗലോസ് പറയും, അവൻ അനുസരണം വഴിയാണ് പുത്രനായി തീർന്നത്. അത് സഹനമാണ്, അനുസരിക്കാതെ നിവൃത്തിയില്ല. ഇത് നമുക്ക് വലിയൊരു പാഠമാണ് തരുന്നത്. അതായത്, നമുക്ക് യഥാർത്ഥത്തിൽ ദൈവമക്കളാവാൻ സാധിക്കണമെന്നുണ്ടോ, ഈ പറഞ്ഞ രീതിയിൽ സഹനം വഴി മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, നമ്മുടെ ദുർചിന്തകളും അഹംഭാവമൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അല്ലാതെ നമുക്കൊരിക്കലും ആ പറയുന്ന രീതിയിൽ പരിപൂർണരാകുക സാധ്യമല്ല. അങ്ങനെയുള്ള പ്രക്രിയയാണ് ഈ നോമ്പെന്ന് പറയുന്നത്. ഈ സഹനത്തിലൂടെ നമ്മൾ പരിപൂർണനാകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആരോഗ്യത്തിന്, പക്ഷേ ചെറിയൊരു വിഷമം ഉണ്ടാകും. ഇതുപോലെ ഒരു പക്ഷേ കുറച്ച് പണം മിച്ചം വെച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ, ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ കുറവ് പോലെ അനുഭവപ്പെടും. ആ സഹനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിലൂടെയാണ് നമ്മൾ പൂർണ്ണരാകേണ്ടതെന്നാണ് ഈ വചനം പറയുന്നത്, ഹെബ്രായർ ലേഖനം പറയുന്നത്. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. അവൻ പറയുന്നു, അങ്ങയുടെ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ അങ്ങയ്ക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും, വീണ്ടും ഞാൻ അവനിൽ വിശ്വാസം അർപ്പിക്കും എന്നും, ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്നും അവൻ പറയുന്നു. ചുരുക്കത്തിലൂടെ പറഞ്ഞു പോകുന്ന ഇത്രയേ ഉള്ളൂ, ഈശോയും ദൈവം ഒന്ന് തന്നെയാണ്. ആ ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മളും അവനുമായിട്ട് ഒന്നായിട്ട് ജീവിക്കുന്നു. അപ്പോഴെന്താണ്? അവൻ ചെയ്ത അതേ പ്രവൃത്തികൾ തന്നെ നമ്മൾ ചെയ്യുന്നു. അവൻ കടന്നുപോയ സഹനത്തിൻ്റെ പാതയിലൂടെ നമ്മളും കടന്നു പോകുന്നു. അതുകൊണ്ട് തിമോത്തിയോസിനെ പൗലോസ് ഉപദേശിക്കും, ഈശോയുടെ കൂടെ പുണ്യജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. യോഹന്നാൻ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം പറയും, അവനിൽ വസിക്കുന്നെന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരും അവൻ നടന്ന വഴിയിലൂടെ നടക്കണം. വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളും അവനെപ്പോലെ പരിപൂർണരാകണമെങ്കിൽ അവൻ നടന്ന അതേ വഴിയിലൂടെ അല്ലാതെ വേറെ വഴിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കളാവുന്നത് പോലെ അവനും അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളൊക്കെ ഇങ്ങനെ മരണത്താൽ മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ കഴിയുകയാണ്. പക്ഷേ കർത്താവ് എന്തിനാണ് സ്വയം മരിച്ചത്? നമുക്ക് പേടിക്കേണ്ടെന്ന് പറയാനാ. ഈ മരണത്തെ കീഴ്പ്പെടുത്തി നമ്മൾ അവനോടുകൂടി വെളിപാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ അവിടുത്തെ പുരോഹിതരായിട്ട് 1000 വർഷം ജീവിക്കും, എന്നും ജീവിക്കുമെന്നർത്ഥം. അതിനു വേണ്ടിയിട്ടാണ് അവൻ മരിച്ചത്, നമ്മളെ ഈ പറയുന്ന ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതിനു വേണ്ടി ദൈവിക കാര്യങ്ങൾ വിശ്വസ്തനും കരുണയുള്ളവനുമായ പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. ദൈവം മനുഷ്യനായി അവതരിച്ച് ഒരു മനുഷ്യനെപ്പോലെ ആയിത്തീർന്നു, നമ്മളെപ്പോലെ ഒരാൾ. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ സഹായിക്കാൻ അവന് കഴിയും. എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ കടന്നുപോയി, പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും കടന്നുപോയി. നമ്മൾ ഈ നോമ്പുകാലത്ത് ഓർക്കേണ്ട ഇതാണ്. ഈ രക്ഷയുടെ സന്ദേശം നമുക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയണമെങ്കിൽ അവനെപ്പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോയേ മതിയാകും. ഈ പീഡകൾ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യാതെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട്, അങ്ങനെ അനുഭവിക്കുന്നവരോട് സഹതാപം തോന്നുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ജോലി എടുക്കുന്ന, വണ്ടി ഓടിക്കുന്നവരല്ലെങ്കിൽ ടാക്സി ഡ്രൈവറാണെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറിൻ്റെ വേദന നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ ഏതൊരു ജോലി എടുക്കുന്നയാളുടെ പ്രയാസം നമുക്ക് മനസ്സിലാകും. അതുപോലെ ഈശോ എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലെ ആയിത്തീർന്നു പാപം ഒഴികെ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ദൈവത്തിന് നമ്മെ, ഈശോയ്ക്ക് നമ്മെ സഹായിക്കാൻ പറ്റും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ നോമ്പൊക്കെ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് ഈശോയുമായിട്ട് ഒന്ന് ചേർന്നിരിക്കുന്നുവെന്ന് ഉറപ്പു വരുത്താനായിട്ട് പരിശ്രമിക്കുക. സുവിശേഷം, ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്നും മടങ്ങുകയാണ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? പിന്നെ മരുഭൂമിയിലേക്കാണ് അവൻ കൊണ്ടുപോകുന്നത്. 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. 3 പ്രലോഭനങ്ങളാണ് ഇറങ്ങി വരുമ്പോൾ അവനുണ്ടാകുന്നത്. എന്താണ്? 1-ാമത്തത്, കല്ലുകളോട് അപ്പമാകാൻ പറയുക. കാരണം എന്താണ്? യഹൂദരുടെ വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച്, രക്ഷകൻ വരുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. ഈ സമൃദ്ധി ദേ ഉണ്ടാകും, നീ കല്ലുകളോട് അപ്പമാകാൻ പറയും, നിനക്ക് സാധിക്കും അത്. അപ്പോൾ ഈശോ പറഞ്ഞ, അങ്ങനെയല്ല,
ഞാനങ്ങനെ അത്ഭുതം പ്രകടിപ്പിച്ചൊന്നും അല്ല, രക്ഷകനാണെന്ന് തെളിയിക്കേണ്ടത് അത് സഹനത്തിലൂടെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ 53:5 പറയുന്നത് പോലെ അവൻ്റെ ക്ഷതം നമ്മളെ സൗഖ്യരാക്കി. വീണ്ടും പറയും, പത്രോസ് ലേഖ തൻ്റെ 1 ലേഖനത്തിൽ ഇത് തന്നെ പറയും. അവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. ഇതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ അപ്പം ഒന്നും വർദ്ധിപ്പിച്ചിട്ടല്ല ഞാൻ രക്ഷകനാണെന്ന് തെളിയിക്കേണ്ടത്, ഇതുപോലെ എൻ്റെ മുറിവിനാൽ എൻ്റെ സഹനത്താലാണത് ഞാൻ തെളിയിക്കേണ്ടത്. വീണ്ടും പറയുകയാണ്, അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഈ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും ക്ഷണനേരം കണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇതെല്ലാം എൻ്റേതാണ്, നിനക്ക് ഞാൻ തരാം, പക്ഷേ ഒരിച്ച നേരത്തേന് ഇന്ന് എന്നെ ആരാധിക്കുന്നു. നമ്മളോട് പറയുകയാണ് ആരെങ്കിലും വന്ന് പിശാച് വന്നിട്ട് പറയുകയാണ് 10 കോടി രൂപ അങ്ങനെ തന്നേക്കാം, പക്ഷേ ഒരു മിനിറ്റ് എന്നെ ഒന്ന് ആരാധിക്കണം അതിന് മുമ്പായിട്ട്, എന്നാലേ തരാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് കണ്ണടച്ചൊരു സാരമല്ല, ഒരു മിനിറ്റല്ലുള്ളൂ, അത് പാടില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഈശോ സമ്മതിച്ചില്ല. ഈശോ എന്താ പറയുന്നത്? ഈശോ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പൗലോസ് ലേഖനം 3:5 പൗലോസ് പറയുന്നതാണ്, ദ്രവ്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധന എന്ന് പറയും. പണത്തിന് പിന്നാലെ പോകുന്നത് വിഗ്രഹാരാധനയാണെന്ന് പറയും. വിഗ്രഹാരാധന യഥാർത്ഥത്തിൽ എന്താണ്? അത് വ്യഭിചാരമാണെന്ന് പ്രവാചകന്മാർ പറയും. പഴയ നിയമത്തിലുടനീളം ഇസ്രായേലിനെ അങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത്. സമ്പത്തിന് പിന്നാലെ പോകുന്നവർ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. വീണ്ടും 3 പ്രലോഭനം എന്താണ്? ദൈവാലയ ഗോപുരത്തിൻ്റെ ശൃംഖത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? രക്ഷകൻ വരുമ്പോൾ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഇതുപോലെ ജോർദാൻ നദിയിലായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് ജെറൂസലേം ദൈവാലയത്തിൻ്റെ മുകളിൽ നിന്ന് അത്ഭുതകരമായി എടുത്ത് താഴേക്ക് ചാടി ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുന്നതെന്നുള്ള വിചാരമുണ്ട്, അല്ലേ? അങ്ങനത്തെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ചാടാനായിട്ട് പിശാച് പറയുന്നത്. അപ്പോൾ ഈശോ എന്താ പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം പിശാച് ഉദ്ധരിച്ച് എന്താണ്? നീ താഴേക്ക് ചാടിക്കുന്നതിൻ്റെ കാലിൽ തട്ടുകയെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. ഈശോ പറഞ്ഞ് അങ്ങനെയല്ല, വേറെ എഴുതിയിട്ടുണ്ടേ. വേറെ എഴുതിയിരിക്കുന്നത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെന്ന നിലയിൽ ഈശോ ഗോപുരത്തിൻ്റെ മുകളിൽ താഴേക്ക് ചാടി കാലൊടിയും, ചിലപ്പോൾ മരിച്ചു പോകും, അത് നോർമലാണ്. അപ്പോൾ ദൈവത്തെ നീ പരീക്ഷിക്കരുത്, എന്നാൽ ദൈവം ഒരത്ഭുതം പ്രകടിപ്പിച്ച് ഇപ്പം എന്നെ അങ്ങ് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ പരീക്ഷിക്കുന്നതാകുന്നതാണ് ഈശോ പറഞ്ഞത്. 3 പ്രലോഭനങ്ങൾ അവിടെ നിന്ന് ജയിച്ചു. കാരണം എന്താണ്? ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മ, ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ഈ ലക്ഷ്യബോധവും ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മയും അത് ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും ഉള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഈ രക്ഷകൻ്റെ റോളെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ നോമ്പുകാലം നമ്മൾ ഓർക്കണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പും ഉപവാസമൊക്കെ അനുഷ്ഠിക്കുന്നത്? ഇതുപോലെ ഈശോയെപ്പോലെ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ആ വഴിയിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെയുള്ളൊരു നോമ്പ്, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ നോമ്പ് കഴിയുമ്പോൾ അവൻ്റെ പ്രമാണങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആ തീ നാളുകൾ കൊണ്ട് എൻഗ്രേവ് ചെയ്യപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.